തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മാണാനുമതിയായി. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് അനുവദിച്ച 2 കോടി ചിലവിലാണ് പുതിയ കാഷ്വാലിറ്റി കെട്ടിടം നിർമ്മിക്കുന്നത്. 3 നിലകളിലായി 480 ചതുരശ്ര മീറ്റർ കെട്ടിടത്തിൽ 2-ാം നിലയിൽ സ്ത്രീകളെയും 3-ാം നിലയിൽ പുരുഷന്മാരെയും കിടത്തി ചികിത്സിക്കും. പുറമെ ഇരുമ്പ് ഷീറ്റുകൊണ്ട് മേൽക്കൂരയും നിർമ്മിക്കും. എം രാജഗോപാലൻ MLA ഇടപെടലിന്റെ ഭാഗമായാണ് തങ്കയം താലൂക്ക് ആശുപത്രി വികസനത്തിന് പദ്ധതി തയ്യാറായത്. 1957 പ്രവർത്തനം ആരംഭിച്ചതു മുതൽ ഓടിട്ട പഴയ കെട്ടിടവും ഒരു ഡോക്ടറും വിരലിലെണ്ണാവുന്ന ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. PHCയെ VS സർക്കാരാണ് താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയത്. സ്വകാര്യ ആശുപത്രികളെ മറികടക്കുന്ന ആധുനിക സംവിധാനങ്ങളുള്ള ആശുപത്രിയായി തങ്കയം ആശുപത്രി മാറി. പുതിയ കെട്ടിടവും ആവശ്യത്തിന് ജീവനക്കാരും സാങ്കേതിക സൗകര്യങ്ങളുമുള്ള സ്ഥാപനമാണ് ഇന്നിത്. ENT, ദന്തരോഗ വിഭാഗം, ഗൈനക്കോളജി, അസ്ഥിരോഗം, കുട്ടികളുടെ വിഭാഗം എന്നിങ്ങനെയുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും സൗജന്യ ആംബുലൻസും ലഭ്യമാണ്. തിങ്കളാഴ്ചകളിൽ ENT സർജറിയും വെള്ളിയാഴ്ചകളിൽ അസ്ഥിരോഗ സർജറിയും ലഭ്യമായി തുടങ്ങിയതോടെ ദിനംതോറും 500 രോഗികൾ OP എത്തുന്നുണ്ട്. വൃക്കരോഗികളുടെ അഭയകേന്ദ്രം കൂടിയാണിത്. ഓരോ ബെഡിലും ലഭിക്കത്തക്ക വിധം കേന്ദ്രീകൃത ഓക്സിജൻ വിതരണ സംവിധാനവും പ്രസവ വാർഡിലേക്കും 3 നിലകളുള്ള ഒരു പ്രധാന കെട്ടിടത്തിലേക്കുമായി ലിഫ്റ്റ് സൗകര്യവും സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ്. വലിയ പറമ്പ്, പടന്ന, പിലിക്കോട് തുടങ്ങിയ സമീപ പഞ്ചായത്തുകളിലെ രോഗികളാണ് ഈ ആതുര ശുശ്രൂഷ കേന്ദ്രത്തിന്റെ ഗുണഭോക്താക്കൾ. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ.